പത്തനംതിട്ട കിഴവള്ളൂരിലെ ബസ് അപകടത്തിൽ ഇന്ന് കെഎസ്ആർടിസിയുടെ കൂടുതൽ പരിശോധനകൾ നടക്കാൻ പോവുകയാണ്. വിശദമായ പരിശോധനകൾക്ക് ശേഷം ഡിടിഒ അന്തിമ റിപ്പോർട്ട് കെഎസ്ആർടിസി വിജിലൻസിന് കൈമാറും. കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ബസ്സിന് ജിപിഎസ് സംവിധാനമില്ല എന്നും സ്പീഡ് ഗവർണർ മുറിഞ്ഞ നിലയിലാണെന്നും കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബിദിൻ എംദാസ് ഉണ്ട്. ബിദിൻ, ഗുഡ് മോർണിംഗ്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു എത്രത്തോളമാണ് ആ ഒരു അപകടത്തിന്റെ വ്യാപ്തിയെന്ന്. കാരണം അത്രത്തോളം തകർന്നുപോയൊരു നിലയിലായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനം, നമ്മൾ ഈ സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പരിശോധനകൾ, ഇടയ്ക്ക് അപകടങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ നടക്കുകയും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെയൊക്കെ വലിയ തോതിൽ നടപടികൾ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഒരു കെഎസ്ആർടിസി ബസ്സിന്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ, അതായത് ഈ സ്പീഡ് ഗവർണർ മുറിച്ച നിലയിൽ ജിപിഎസ് ഇല്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ബസ് ഓടിയത്? അപ്പോൾ എന്തൊക്കെ പരിശോധനയിലേക്കും നടപടികളിലേക്കുമാണ് ഇനി പോകുന്നത്? ശാലിനി, ഈ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കെഎസ്ആർടിസിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അത് വലിയ ഗുരുതരമായ വീഴ്ചയാണെന്നുള്ള കാര്യം വ്യക്തമായിരുന്നതാണ്. മാത്രമല്ല, അമിത വേഗത്തിലായിരുന്നു ബസ് വന്നതെന്ന് നാട്ടുകാരും ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നിൽ ഇപ്പോഴും ഈ ബസ് ഇവിടെ കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ബസ് മാറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഭവ സ്ഥലത്തെത്തി പോലീസിനും കെഎസ്ആർടിസിക്കും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ബസ് ഇവിടെ നിന്ന് മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ മുൻവശത്ത് തന്നെ ഇപ്പോഴും ബസ് കിടക്കുകയാണ്. ഇന്ന് അവധി ദിവസമാണെങ്കിലും കെഎസ്ആർടിസിയുടെ ഒരു പ്രാഥമിക പരിശോധന ഇന്നലെ നടത്തിയിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള പരിശോധന ഇന്ന് ഉണ്ടാവുമെന്നാണ് ഡി ടി ഒ അടക്കം അറിയിച്ചിട്ടുള്ളത്. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഡി ടി ഒ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ റിപ്പോർട്ട് കെഎസ്ആർടിസിയുടെ വിജിലൻസിന് കൈമാറുക. പോലീസും ഈ സ്ഥലത്തെത്തി, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസും ഈ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം തന്നെ നാട്ടുകാരുടെ വിവരങ്ങളും മൊഴികളും ഒക്കെ പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ശാലിനി സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്സിൽ ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ നടത്തിയ പരിശോധനയിലാണ് ജി പി എസ് സംവിധാനം ഇല്ലാത്തതും സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിലും കണ്ടെത്തിയിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കെഎസ്ആർടിസിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബസ്സുകളിൽ ഈ രീതിയിൽ ജി പി എസ് സംവിധാനം, പ്രത്യേകിച്ച് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലൊക്കെ എത്ര ബസ് സംസ്ഥാന വ്യാപകമായി പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര ബസ്സുകളിൽ ജി പി എസും സ്പീഡ് ഗവർണറും ഉണ്ടോ എന്ന് ഒരു പരിശോധന നടത്തേണ്ടതാണ്. കാരണം അപ്പോൾ മാത്രമേ ഈ ഒരു ബസ്സിൽ മാത്രമാണോ അല്ലെങ്കിൽ എത്രത്തോളം ബസ്സുകളിൽ ഈ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ രീതിയിൽ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും കൂടുതൽ പരിശോധനകൾ കർശനമാക്കി ഈ പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാവുമോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഒരു ജാഗ്രതയും അതിവേഗത്തിലുള്ള നടപടികളുമൊക്കെ കെഎസ്ആർടിസിയുടെ കാര്യത്തിൽ ഉണ്ടാവുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ആ വലിയ തലനാരിഴക്ക്, വലിയ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്ക് ഗുരുതര പരിക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവായത്. നിലവിൽ ഈ കെഎസ്ആർടിസി ബസ്സിൻ്റെയും എതിരെ വന്നിടിച്ച സൈലോ കാറിൻ്റെയും ഡ്രൈവർമാർക്ക് മാത്രമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ രീതിയിൽ പുരോഗതിയുണ്ട്. അവർ മരുന്നുകളോടും ചികിത്സാ രീതികളോടും ഒക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ടെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് ഇന്നലെ പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ, ഭൂരിഭാഗം ആളുകളും ഇന്നലെ വൈകിട്ട് തന്നെ പ്രാഥമിക ചികിത്സയൊക്കെ നേടിയതിനു ശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. ഏതായാലും ഇനി ഇതിൻ്റെ അന്തിമമായ ഒരു റിപ്പോർട്ട് കെഎസ്ആർടിസി ഏത് രീതിയിലായിരിക്കും നൽകുക, പോലീസിൻ്റെ കണ്ടെത്തലുകൾ കൂടുതൽ എന്താവുമെന്നതാണ് നിർണായകം. ആർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാവുമെന്നും അറിയേണ്ടതുണ്ട്. ശരി.